ഇത് ഓൾട്ടോ കേട്ടൺ LXI 2012 മോഡലാണ്. ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ്. 79,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഇത് 2010 മോഡൽ വാഗ്നർ LXI ആണ്. 62,000 കിലോമീറ്റർ സിംഗിൾ ഓണറി തന്നെയാണ്. ഓൾട്ടോ കേട്ടൺ VXI 2014 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 32,000 കിലോമീറ്റർ വാഗ്നർ VXI 2012 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഇത് സെലേരിയോ ZXI+ ആണ്. 2023 മോഡലാണ്. 7,700 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണറാണ്. ഇത് കിഡ് ആണ്. 2019 മോഡല്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ആ അതെ. അപ്പം സ്കിപ്പ് അടിച്ചു പോകരുത്. നിങ്ങൾക്ക് എല്ലാവരുടെയും ഞാൻ ആദ്യമേ പറഞ്ഞിരുന്ന ആ ഒരു മത്സരം നമ്മളിവിടെ തുടങ്ങുകയാണ്. 30K കഴിഞ്ഞിട്ടുണ്ട്. 500 പേരും കൂടി ആയിട്ടുണ്ട്. കാരണം നേരത്തെ എടുത്തു വെച്ച വീഡിയോകളെല്ലാം വന്നുകൊണ്ടിരുന്നത് കൊണ്ടാണ് അത് പറയാതിരുന്നത്, മനഃപൂർവ്വം പറയാതിരുന്നതല്ല. അപ്പോൾ നമ്മുടെ മത്സരം എന്ന് പറയുന്നത് 30K തൊട്ട് 50K വരെ വരുന്ന വീഡിയോസിൽ നിന്നുള്ള മത്സരമാണ്. അതായത് നമ്മളെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുക, കണ്ടിട്ട് ആ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് നമുക്ക് തരാൻ പറ്റുന്ന നല്ല നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഈ മെൻഷൻ ചെയ്യുന്ന ഓരോ കമൻറ്റുകളിലും ഏറ്റവും കൂടുതൽ ലൈക്ക് വരുന്ന കമൻ്റ് ആയിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഇയർബഡ്സാണ്. ഒരു ബോട്ടിൻ്റെ നല്ലൊരു ഇയർബഡ്സാണ് നമ്മൾ ഇത്തവണ സമ്മാനമായിട്ട് തരുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന ഈ കാര്യം തന്നെ നമ്മൾ എല്ലാ വീഡിയോസിലും നമ്മൾ തുടക്കം കൊടുക്കുന്നതായിരിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, കാരണം ഈ വീഡിയോ നമ്മളെ സ്ഥിരം കാണാത്തവരായിട്ടുള്ള പ്രേക്ഷകർ, പുതുതായിട്ട് കാണുന്നവർക്ക് ഇത്തരത്തിലൊരു സമ്മാനം ഉണ്ട് എന്നുള്ളതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ വീഡിയോയിലും ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അരോചകമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം പുതിയ ആൾക്കാർക്ക് അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള സമ്മാനം കൂടി ഇനി മുതൽ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഉണ്ടാകുന്നതായിരിക്കും. അപ്പം വീഡിയോ ആരും മിസ്സ് ചെയ്യരുത് മാത്രമല്ല, നല്ല നല്ല കമൻസുകൾ, വേണ്ടുന്ന കമൻസ്, അതായത് ഒന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനം, മൂത്രമൊഴിക്കാൻ പോയിട്ട് രണ്ടാം സ്ഥാനം ആയിപ്പോയി എന്നുള്ള ആ സ്ഥിരം കമൻസുകളല്ല, അല്ലാതുള്ള നല്ല മോട്ടിവേറ്റ് ആയിട്ട്, അതായത് പറഞ്ഞാൽ അതിനൊരു റീസൺ ഉണ്ട്. ഒരു വണ്ടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ പറയാമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്തരത്തിൽ പറയാവുന്ന നല്ല കമൻസുകൾ നിങ്ങൾ തരിക. അതിലേറ്റവും കൂടെ ലൈക്ക് വീഴുന്ന ഏത് കമൻറ്റാണെന്നുള്ളത് നോക്കി ആ കമൻറ്റ് അയച്ച ആൾക്കാർക്കും നമ്മൾ സമ്മാനം കൊടുക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ വെമ്പാലവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നേക്കുന്നത്. വെമ്പാലവട്ടത്ത് ഇൻഡസിൻ്റെ ഷോപ്പിലാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ട്രോളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു 900 കിലോമീറ്റർ മൈലേജ് ബേസ് ചെയ്തൊക്കെ ട്രോളൊക്കെ കിട്ടിയ അതേ സ്ഥാപനത്തിലാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അതേ ആൾ തന്നെയാണ് നമുക്ക് ഇന്ന് വീഡിയോ ചെയ്ത് തരുന്നതും. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് മൈലേജൊക്കെ ശ്രദ്ധിച്ച് പറയണം, ഞാനും ശ്രദ്ധിക്കാതെ വിടുന്നതാണ്, അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ തെറ്റൊന്നും പറ്റത്തില്ല എന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മൾ വീഡിയോ തുടങ്ങാൻ പോവാണ്. ഓണം പ്രമാണിച്ച് ഇഷ്ടംപോലെ വണ്ടികൾ പോവുകയും ഇഷ്ടംപോലെ പുതിയതായിട്ട് വന്ന് കയറുകയും ചെയ്തിട്ടുള്ള ഒരു ഷോപ്പാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഓണത്തിന് എക്സ്ചേഞ്ച് മേളയൊക്കെ ഉള്ള സമയമല്ലേ, അപ്പം ഈ എക്സ്ചേഞ്ച് ചെയ്തിട്ട് കൊച്ചു വണ്ടികൾ കൊടുത്ത് കുറച്ചുകൂടി നല്ല വണ്ടികൾ എടുക്കാമെന്ന് പറഞ്ഞാൽ പുതിയ വണ്ടികൾ എടുക്കുന്നവർക്ക് ചെറിയ വണ്ടികൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കിൻഡ് വണ്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതും കാണിക്കാത്തതുമായ ഇഷ്ടം പോലെ വണ്ടികൾ കിടപ്പുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് വണ്ടികൾ കൂടി ചേർത്ത് തരാം. അപ്പം അതിൽ നിന്ന് എടുക്കാൻ താല്പര്യമുള്ളവർക്കും എടുക്കാമല്ലോ. അപ്പോൾ വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് ചോദിച്ച് നോക്കിയിട്ട് വരാം. അപ്പം അതുപോലെ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞുതരാൻ നമ്മൾ അഖില മേഡം വന്നിട്ടുണ്ട്. വരൂ. കഴിഞ്ഞ പ്രാവശ്യത്തെ ട്രോൾ മെറ്റീരിയലായിരുന്നു, ഇത്തവണ കിലോമീറ്റേഴ്സ് ഒന്നും തെറ്റിച്ച് പറയരുത്, അല്ല മൈലേജ് നമ്മളെ. അതുകൊണ്ട് ഇത്തവണ ഞാനോ ചെയ്യുന്നില്ലല്ലോ, ഞാനോ ഞാനോ പോയിട്ടില്ല, ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഞാനോ ഒഴിച്ചിട്ടുള്ള ബാക്കി വണ്ടികൾ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞ കൂടിയതായിട്ടുള്ള എല്ലാ തരം വണ്ടികളും നമ്മൾ ഇത്തവണ എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം കുറച്ച് ചെറിയ വണ്ടികൾ, അത് കഴിഞ്ഞ് ഇച്ചിരി വലിയ വണ്ടികളും ചെയ്യാം. അല്ലെങ്കിൽ ആൾക്കാരെ ഈ ഫസ്റ്റിലെ വലിയ വണ്ടി കാണിച്ചു കഴിഞ്ഞാൽ പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്, ആദ്യത്തെ വണ്ടിയുടെ വില കേട്ടപ്പോൾ നമ്മൾ നിർത്തിയിട്ട് പോയി. ഏത് ഒരു രണ്ട് വണ്ടിയിലും കാണണ്ടേ? അപ്പോൾ അതിന് വേണ്ടി നമുക്ക് പതുക്കെ വരാം. അപ്പോൾ ഈ സ്ഥാപനം എവിടെയാന്നുള്ള പതിവ് പോലെ ഒന്ന് പറഞ്ഞു, ഇത് കാണാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു. നമ്മുടെ ലുലു മോളിന് അടുത്തായിട്ടാണ് വരുന്നത്. നമ്മുടെ ചാക്ക ഫ്ലൈ ഓവർ കയറി ഇറങ്ങിയിട്ട് വലത്തേ സൈഡിലെ സർവീസ് റോഡിലാണ്, ബൈപ്പാസിൽ തന്നെ സർവീസ് റോഡിലാണ് വരുന്നത്. നമ്മുടെ ഇവിടെ തന്നെ റെന്റിന്റെ ഇതുണ്ട്. അപ്പൊ കൂടുതൽ ആൾക്കാർക്ക് അത് മനസ്സിലാവും. ചില ആൾക്കാർക്ക് കീയുടെ ഷോറൂമിന് അടുത്തെന്ന് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മുടെ ഷോറൂമിന്റെ അടുത്ത് തന്നെ ദീദിയുടെ ജീപ്പിന്റെ ഷോറൂം ഉണ്ട്. അത് പറഞ്ഞാലും ചില ആൾക്കാർക്ക് മനസ്സിലാവാറുണ്ട്. ഈ റെന്റ് എന്ന് പുള്ളി എപ്പോഴെപ്പോഴും പറയുന്നുണ്ട്, ഞാൻ എല്ലാ തവണ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഈ റെന്റ് സത്യത്തിൽ ഇങ്ങനെ പറയുന്നത് ഇത് കണ്ടിട്ട് വരുന്നവരെല്ലാം ഈ വല്ല ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ റെന്റ് കിട്ടാൻ വേണ്ടിട്ട് ഓക്കെ. അപ്പൊ നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും. ഓക്കെ, ഇത് ഓൾട്ടോ LXI 2011 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 92,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്.
കിലോമീറ്റർ ഒക്കെ ജെനുവിൻ തന്നെയാണ്. ആ ജെനുവിൻ ആണ്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണറാ. സിംഗിൾ. ഈ റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? റീപ്ലേസ്മെന്റ്സ് വല്ലതും? ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. പെയിന്റിംഗ് വർക്ക് വരും. വരും. ആ ഓക്കേ. ഈ പെയിന്റിംഗ് വർക്ക് വരും എന്ന് പറയുന്ന സംഭവങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കില്ലേ? അല്ല, നിലവിൽ ഓൾറെഡി പെയിന്റിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. മൊത്തം പൊടി പിടിച്ച് കിടക്കോ? ആ അത് മഴയും എല്ലാം കൂടെ ഒക്കെ ആയി. എത്ര ചോദിക്കുന്നേ? ഇതാണെങ്കിൽ 155 ചോദിക്കുന്നത്. 155. ഏത് വർഷമായിരുന്നു? 2011. എസി പവർ സ്റ്റിയറിംഗ് വരുന്നതാ. LXi. ഇത് ഓൾട്ടോ LXi 2010 ആണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. 100,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഒന്ന് തകച്ച്. ആ 105,000 ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല. ഇല്ല ഇല്ല. വണ്ടിക്ക് അകമൊക്കെ കൊള്ളാം. അത്യാവശ്യം നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി അകം വലിയ കുഴപ്പമില്ല. പക്ഷെ ബേസ് മോഡലാണ് അല്ലേ? LXi-ആ. LXi ആണ്. ആ എസിയും പവർ സ്റ്റിയറിംഗ് വരുന്നതാ. സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. എത്ര ചോദിക്കുന്നേ? 130. ഇത് ഓൾട്ടോ LXi 2011 തന്നെയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 33,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ചെയ്യാനുള്ളതുണ്ട്. വണ്ടി വന്നതേ ഉള്ളൂ, പെയിന്റിംഗ് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല. ടയർ കണ്ടീഷൻ ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ടയർ ഒക്കെ ഉണ്ട്. ഇതിനകത്തെ സീറ്റ് കവർ കുറച്ച് മോശമാണല്ലോ. അതെ. അങ്ങനെ ക്ലിയർ ചെയ്യൂ. സീറ്റ് കവർ നമ്മൾ ചെയ്തു കൊടുക്കത്തില്ല. ഇല്ല. ഈ കിടക്കുന്ന കണ്ടീഷൻ, അതായത് ടച്ച് ആൻഡ് പോളിഷ് പരിപാടികൾ ചെയ്യില്ലേ? ആ ഓക്കേ. എത്ര ചോദിക്കുന്നേ? 1.5. 1.5. ആ ഇത് ഓൾട്ടോ കേട്ടൻ LXi 2012 മോഡലാണ്. ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ്. 79,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ഒക്കെ തന്നെയല്ലേ? ആ കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണ്. ഈ റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോഴത്തേനും ഇത് ഉണ്ടോ? ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല. പക്ഷേ മൊത്തത്തിൽ റീപെയിന്റ് ചെയ്തിട്ടുണ്ട്. ഡോറ് ചെയ്യാനും ഉണ്ട്. ബമ്പർ ഒക്കെ റീപെയിന്റ് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നീറ്റ് ആണ്. ഔട്ടർ ബോഡി മാത്രം ഒന്ന് ഓക്കെ ആക്കി എടുത്തു കഴിഞ്ഞാലോ. വർഷത്തെ പഴക്കില്ലേ, ചെറിയ മൈന്യൂട്ട് എന്തെങ്കിലും ആയിരിക്കും. മേജർ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവത്തില്ല. മെക്കാനിക്കൽ സൈഡ് ഇഷ്യൂ ഒന്നും ഉണ്ടാവത്തില്ല. അപ്രോൺ സൈഡ് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇല്ല, ബോണറ്റ് ഒന്നും മാറിയില്ല. വേറെ അപകടങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. ടയർ കണ്ടീഷൻ ഏകദേശം നല്ല ടയർ കിടപ്പുണ്ട്. നോടെ എന്തായാലും പൊക്കി, പിന്നെ അതൊന്നും നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ബാറ്ററി പുതിയതായിരിക്കും. വണ്ടിക്കകം ഒന്നും കാണാൻ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പം സൈഡൊന്നും പൊട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ചോദ്യം 1.95. ഈ പറയുന്ന തുകയിൽ നിന്ന് മാറ്റം ഉണ്ടാവോ? അതെ. ഇത് ഫൈനൽ റേറ്റ് അല്ല, നമുക്ക് തന്നിട്ടുള്ള കസ്റ്റമറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നിട്ടുള്ള റേറ്റ് ആണ്. ഫൈനൽ റേറ്റ് മാനേജറാണ് പറയുന്നത്. ഇത് ഓൾട്ടോ കേട്ടൺ 2012 മോഡലാണ്. VXi ആണ്. ആ ടൈമിലുള്ളതിലുള്ള ഫുൾ ഓപ്ഷൻ ആണ്. 89,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഏത് വർഷമായിരുന്നു? 2012. ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല. പിന്നെ പെയിന്റിംഗ് വർക്ക് നമ്മളുടെ കമ്പനിയിൽ വന്നതിന് ശേഷം ചെയ്തിട്ടുണ്ട്. രണ്ട് ബമ്പറും പെയിന്റിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. എഞ്ചിനിലൊക്കെ കൊള്ളാം. അത്യാവശ്യം നല്ല നീറ്റ് കാര്യങ്ങളൊക്കെയാണ്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും. സെക്കൻഡ് ഓണറാണേ. ബാക്ക് സീറ്റ് കൊള്ളാം. ആ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ കൊള്ളാം. എത്ര ചോദ്യം? എത്ര? 1.90. 1.90. ടയേഴ്സ് ബാക്ക് സൈഡ് ടയർ ഒരു ആവറേജ് ആണ്. ടച്ച് ആൻഡ് പോളിഷ് പരിപാടികൾ കുറച്ചേ ഉള്ളൂ അല്ലേ? ഇതിനകത്ത് മറ്റുള്ള വണ്ടികളെ പോലെ അത്ര ഇല്ല. ഇല്ല ഇല്ല. ഫ്രണ്ട് ടയേഴ്സ് കിടപ്പുണ്ട്. ബാക്ക് ടയർ കുറവാണ്. ഇത് ലോൺ സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ആ നമുക്കൊരു 50-40 അടയ്ക്കുവാണെങ്കിൽ ബാക്കിക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഫിനാൻസ് ചെയ്യാൻ പറ്റും. ആ 2012 ആകുമ്പോഴത്തേനും ഒരു 2-2.5 വർഷം ഒക്കെ ആയിരിക്കും കിട്ടുന്നത് ഫിനാൻസ് കിട്ടും. ആ ഇത് 2010 മോഡൽ വാഗ്നർ LXi ആണ്. 62,000 കിലോമീറ്റർ. സിംഗിൾ ഓണറി തന്നെയാണ്.
62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ജെനുവിൻ കിലോമീറ്റർ ആണ്. ആ കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണ്. വേറെ ആക്സന്റേസ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇത് ഡോറോ ഗ്ലാസോ അങ്ങനെ ഒന്നും റീപ്ലേസ് ഒന്നും ചെയ്തിട്ടില്ല, റീപെയിന്റ് കേറിയിട്ടുണ്ട്. റീപെയിന്റ് ഉണ്ട് അല്ലേ? ആ എത്ര ചോദ്യം? എത്ര? 245. 245 അത് കുറയോ? ആ റേറ്റ് നെഗോഷ്യബിൾ ആണ്. ടയർ ഒക്കെ അത്യാവശ്യം നല്ല ടയർ ആണല്ലോ. ആ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് വണ്ടി. എത്ര ചോദ്യം? സിബിലൊക്കെ നല്ല കസ്റ്റമേഴ്സ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ലോൺ കയറിപ്പോകും, കുഴപ്പമില്ല. 10 മോഡൽ ആയതുകൊണ്ട് ഇത് ഓൾട്ടോ കേട്ടൺ BXE ആണ്, ഫുൾ ഓപ്ഷൻ ആണ്. 2013 മോഡലാണ്, ഓണർഷിപ്പ് സെക്കൻഡ് ആണ്, 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഇതാണെങ്കില് 2,20 ആണ് ചോദ്യം വരുന്നത്. മേജർ ആക്സിഡന്റ് അല്ല. മേജർ ആക്സിഡന്റ് നമ്മൾ കൂടുതലും വരുന്ന മെക്കാനിക്കൽ സൈഡാണ് നോക്കുന്നത്. അപ്രോൺ സൈഡ് എന്തെങ്കിലും അത് റീപ്ലേസ് പൊളിച്ച് പണിതിട്ടുണ്ടോ, ചേസിസ് കാര്യങ്ങൾ എന്തെങ്കിലും പൊളിച്ച് പണിതിട്ടുണ്ടോ, അതൊക്കെയാണ് മേജർ വരുന്നത്. ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ഔട്ടർ സൈഡിലുള്ളതാണ്. ജസ്റ്റ് ഒന്ന് തട്ടി എന്തെങ്കിലും, ചിലപ്പോൾ ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ടായിരുന്ന സമയത്ത് ക്ലെയിം ചെയ്യും, അല്ലാണ്ട് കസ്റ്റമേഴ്സ് എന്തെങ്കിലും സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോൾ റീപ്ലേസ് ആയിട്ട് കാണിക്കും. അങ്ങനത്തെ ഇതൊക്കെ ആയിരിക്കും. ഇത് മാരുതി 8 സ്റ്റാൻഡേർഡ് മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. 181,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. അത്ര ഓടി? ആ 181,000 ഓടി. 2005 മോഡലാണ്. എ സി ഉണ്ടോ? എ സി ഒന്നും വരുന്നില്ല, ഒന്നുമില്ല. സ്റ്റാൻഡേർഡ് മോഡലാണ്. സ്റ്റാൻഡേർഡ് മോഡൽ. വണ്ടിക്കകം വലിയ വൃത്തികേടില്ല, അത്യാവശ്യം സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പൊടി പിടിച്ചിരിക്കുന്നു എന്നുള്ളൊരിതേ ഉള്ളില്ലേ? ആ വണ്ടി വന്നതേ ഉള്ളൂ, ക്ലീനിങ് കഴിഞ്ഞിട്ടില്ല. ഓക്കേ. എത്ര ചോദ്യം? ഇതാണെങ്കിൽ 55. 55,000 രൂപ. ആ ലോ ബഡ്ജറ്റിൽ അത്യാവശ്യം നമുക്ക് ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പറ്റിയ ഒരു ഇതാണ്. എങ്കിലും കുറച്ചുകൂടി ഒന്ന് വില കുറച്ചുകൂടി, ആ കുറച്ചുകൂടി ഒക്കെ കുറയും. അതാ പറയാം, അപ്പൊ എടുക്കുന്നവർക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ എടുക്കാൻ പറ്റും. പിന്നെ 2005 ആയതുകൊണ്ട് തന്നെ അടുത്ത വർഷം ടെസ്റ്റ് വരണുണ്ട്. ടെസ്റ്റ് വരും? ആ അടുത്ത വർഷം 2025 ടെസ്റ്റ് വരും. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഒരു ലാസ്റ്റ് പ്രൈസ് പറയാൻ പറഞ്ഞാൽ എത്ര പറയും? ഞാനോ? അല്ലേ, എന്നാലും ഒരു ഊഹത്തിന് പറ. അയ്യോ അങ്ങനെയല്ല, അറിയത്തില്ലല്ലോ വണ്ടിയുടെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട്. 55 രൂപ. ആ 55,000 രൂപയാണ് ചോദ്യം. സിയാസ് ZXI+ ആണ്, ഫുൾ ഓപ്ഷൻ ആണ്. 2016 മോഡല്, സിംഗിൾ ഓണറി തന്നെയാണ്. 27,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. ടോപ്പ് വേരിയന്റ് ആണ് അത്? ആ ഫുൾ ഓപ്ഷൻ ആണ്. മിക്ക വണ്ടികളിലും ഇപ്പൊ വരണുണ്ട്. ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേനും ഇൻഷുറൻസ് സമയത്തെ അങ്ങനെ റീപ്ലേസ് ആയിട്ട് ചെയ്യുന്നതാ. എത്ര ചോദ്യം? എത്ര? ഇത് 6-15 ആണ് ചോദ്യം വരുന്നത്. 6-15? ആ എന്തെങ്കിലും കുറയോ? ആ നെഗോഷ്യബിൾ ആണ്. ഇപ്പൊ കൂടുതൽ ആൾക്കാർ നമുക്ക് ഇവിടെ എൻക്വയറീസ് വരുന്നത് സെഡാൻ ടൈപ്പ് വണ്ടികൾക്കാണ്. ടാക്സി പർപ്പസ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് കൂടുതലും വരാറുണ്ട്. ഫുൾ ഓപ്ഷൻ ഉണ്ട്, അലോയ് വീല് കാര്യങ്ങളെല്ലാം ഉണ്ട്, ഡ്യുവൽ എയർ ബാഗ്, ടച്ച് സ്ക്രീൻ എല്ലാ കാര്യങ്ങളും വരണുണ്ട്. ഓൾട്ടോ കേട്ടൺ VXE 2014 മോഡലാണ്, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 32,000 കിലോമീറ്റർ. ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. ഇല്ല, ഡോറും റീപ്ലേസ്ഡ് ആവാൻ ചാൻസ് ഇല്ല. ബമ്പർ മാത്രമേ എനിക്കൊരു ഡൗട്ട് ആയിട്ടുള്ളൂ. അത് എല്ലാ വണ്ടിക്കും ബമ്പർ ചെയ്യണോ? അതെ, മിക്ക വണ്ടികളിലും. അത് കാരണം പെയിന്റിംഗ് വർക്ക് വരും. അപ്പൊ റീപ്ലേസ് ചെയ്തിട്ട് അവര് പെയിന്റ് ചെയ്താണോ, അല്ലാണ്ട് അതിൽ തന്നെ പെയിന്റ് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ തട്ടുന്ന സമയത്ത് അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാലോ. അതുകൊണ്ട് അതൊന്ന് ഹിസ്റ്ററി നോക്കണം. അതൊരു വലിയ സംശയമാണ്. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ല? ഇല്ല ഇല്ല. ടയർ ഒക്കെ നല്ല ടയർ കിടക്കുന്നത്. 34
മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി ഇരിക്കുന്നത്. വി എക്സ് ആകുമ്പോൾ അറിയാലോ, ഫുൾ ഓപ്ഷൻ ആണ്. എ സി, പവർ സ്റ്റിയറിംഗ്, സെന്റർ ലോക്ക്, ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഫുൾ ഓപ്ഷനിലാണ് വരുന്നത്. അത്യാവശ്യം സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഇട്ട് വണ്ടിക്ക് ആകെ നല്ല വൃത്തിയുണ്ട്, കുഴപ്പമില്ല. എത്ര ചോദ്യം? എത്ര? 290. ആ, ടയറൊക്കെ അത്യാവശ്യം കൊള്ളാം. പിന്നെ ഇതിന്റെ എഞ്ചിൻ വരുമ്പോൾ 1000 സിസി ആണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്കൊരു മൈലേജ് ആയിരുന്നാലും ഒരു ലാഗ് ഇല്ലാണ്ട് ഓടിക്കാൻ പറ്റും. ഇപ്പോൾ ഓൾട്ടോ 800 ആണെങ്കിൽ 800 സി സി ആയതുകൊണ്ട് ഒരു ചെറിയ ലാഗ് വരും. ഇത് ഓൾട്ടോ K10 VXI 2018 മോഡലാണ്. 45,000 കിലോമീറ്റർ. ബാക്കി പറഞ്ഞു. 4 ഓണർഷിപ്പ് ആണ്. പറഞ്ഞേ, ഓണർഷിപ്പ് പറയുമ്പോൾ എന്താ ഒരു ബുദ്ധിമുട്ട്? ഇത് 2-ഡോർ പവർ വണ്ടി ആണല്ലേ? ആ, ഫുൾ ഓപ്ഷൻ ആണ്. അതിൽ വരുമ്പോൾ എ സി, പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2-ഡോർ പവർ വിൻഡോ വരും. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരും. കാര്യങ്ങളൊക്കെ ഇട്ട് വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. വണ്ടി കാണാൻ ഇന്റീരിയൽ വലിയ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും ആക്സിഡന്റ്സോ റീപ്ലേസ്മെന്റ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ? അപ്പോഴേ തപ്പുവാ. ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ്ഡ് അല്ല. ഇല്ല അല്ല. ടയറൊക്കെ അത്യാവശ്യം കൊള്ളാം. ആവറേജ് ടയർസ് ഇടാൻ പോകുന്നു. 2018 മോഡലാ. 18 മോഡൽ. എത്ര ചോദ്യം? ഇത് 3 ചോദ്യം വരുന്നേ. 3? ആ. എത്ര ഉണ്ട് ഇറക്കാം ഇത്? എത്ര ഉണ്ടെങ്കിൽ ഇത് ഇറക്കാം? സെയിം 50 ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും. 50 രൂപ. ആ, ഇത് വാഗ്നർ LXE ആണ്. 2013 മോഡല്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടയർ മൊട്ടയാണ്. ആ, ടയർ 4 മാറണം. ഓക്കെ, അപ്പോൾ ആ ടയറൊക്കെ മാറി കൊടുക്കൂ. ടയർ മാറി കൊടുക്കത്തില്ല. അഥവാ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ 2 ടയർ മാറി കൊടുക്കാൻ ചാൻസ് ഉണ്ട്. 2? ആ. അപ്പോൾ ബാക്കി രണ്ടിൻ്റെയും പൈസ കുറച്ച് കൊടുക്കൂ. ആ, ഓക്കെ. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, കുഴപ്പമില്ല. വണ്ടിക്കകമൊക്കെ കാണാൻ വൃത്തിയുണ്ട്. എത്ര ചോദ്യം? എത്ര? 3-15. 3-15? ആ. ഈ ടയറിൻ്റെ പൈസ കൊണ്ട് കൂട്ടിയിട്ടേക്കുവാണോ കുറയ്ക്കാൻ വേണ്ടിയിട്ട്? അല്ല അല്ല അല്ല, ഒരു സംശയം കൊണ്ട് ചോദിച്ചാ. വേറെ ഒന്നും വിചാരിക്കരുത്. ഇല്ല ഇല്ല, സംശയം മാത്രമാണ്. എത്ര ഉണ്ടെ നമുക്ക് ഇറക്കാം? ഇതൊക്കെ 50-60 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും. ഇറക്കാൻ പറ്റും. 13 ആകുമ്പോൾ സെയിം 3.5-4 വർഷമൊക്കെ കിട്ടും, ഫിനാൻസ് കിട്ടും. ഓക്കെ, വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ല? ഇല്ല. ഇത് വാഗ്നർ VXI 2014 മോഡലാണ്. 89,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 89 അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. കാരണം 88-800 സംതിങ് ഓടിയിട്ടുണ്ട്. അത്രേ ഓടിയിട്ടുണ്ട്. പിന്നെ VXI ആയതുകൊണ്ട് തന്നെ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം വരണുണ്ട്. 4-ഡോർ പവർ വിൻഡോയും ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരണുണ്ട്. വേറെ അപാകതകൾ എന്തെങ്കിലും പറയാൻ? അപാകതകൾ എന്ന് പറയുമ്പോഴത്തേക്കും അപാകതകൾ എന്ന് പറയുമ്പോ ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. വിൻഡ്ഷീൽഡ് ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഇതോ ഫ്രണ്ടോ ബമ്പർ പോണക്ക നോക്കണം. അറിയില്ല, ഒന്ന് നോക്കണം. നോക്കാം. ഓക്കേ, മാറിയിട്ടുണ്ടോ? ഇല്ല ഇല്ല, ബോണറ്റ് റീപ്ലേസ് ചെയ്തിട്ടില്ല. ഇല്ല. ഓക്കേ, അകത്തോട്ട് വല്ല കുഴപ്പമുണ്ടോ? ഫ്രണ്ട് സൈഡ് കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. ആ സൈഡ് ഇല്ല, കുഴപ്പമില്ല. എത്ര ചോദ്യം? എത്ര? 3-15. 3-15. ലാസ്റ്റ് പ്രൈസ് ആണോ? അല്ല അല്ല, ആസ്കിംഗ് റേറ്റ് ആണ്. മാനേജർ സാർ പറയണം. യാ, വാഗ്നർ VXI 2012 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. വേറെ അപാകതകൾ എന്തെങ്കിലും? അപാകതകൾ ഉണ്ടോ? ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട് ഇതിന്റെ. ആ, ഓക്കേ. റീപ്ലേസ്മെന്റ്സ് ഉണ്ട്. അപ്പം സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഇട്ട് വണ്ടിക്കകമൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. 4-ഡോർ പവർ വിൻഡോ ആണ്. ടയർ കണ്ടീഷൻ ഉണ്ട്, അത്യാവശ്യം മോശമാണ്, ആവറേജ് താഴെയുള്ളൂ. ഓക്കെ, ഇത് എത്ര ചോദ്യം? 3 ചോദ്യം വരുന്നത്. 3? ആ, റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടികളാണ് കേരളത്തിലുള്ള വണ്ടികൾ എന്നാണ് പൊതുവെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു തിരുത്തു വരുത്താൻ താങ്കൾ എന്നെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടി കിട്ടുന്നില്ല. കിട്ടുന്നില്ല. എന്നിട്ട് എല്ലാവരും പറയുന്ന റീപ്ലേസ് പറഞ്ഞു കൊടുക്കുന്ന വണ്ടികളൊന്നും സൂക്ഷിക്കേണ്ടി വരും. ആ അതെ.
അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് വന്ന് എടുക്കാൻ വിശ്വസിച്ച് നമ്മളുള്ളതുള്ള പോലെ പറയാണ്. എത്ര? 3 ലക്ഷം. ആ, 3 ആണ് ചോദ്യം വരുന്നത്. ഇപ്പൊ കസ്റ്റമേഴ്സിന് വേണമെങ്കിൽ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് കാണിക്കാം, അതിനൊക്കെ ഓപ്ഷൻ ഉണ്ട്. ാണ് ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ്. 83,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2014 സിംഗിൾ ഓണറാ. 14. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. മീൻസ് ഗ്ലാസ്സിൽ റീപ്ലേസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കേ, വേറെ അപാകതകളൊന്നും കാണുന്നില്ല. 4 ഫോർഡോ പവർ വിൻഡോ ആണ്. AC പവർ സ്റ്റിയറിംഗ്, മാനുവൽ ആണ് വണ്ടി. ടയർ കണ്ടീഷൻ ഒക്കെ ആവറേജ് ടയർ കണ്ടീഷൻ ഉണ്ട്. അത്യാവശ്യം റീടച്ച് പരിപാടിക്ക് ഉണ്ട് അല്ലേ? ആ, ഉണ്ട്. ഓക്കേ, എത്ര ചോദ്യം? 3 ആണ് ചോദ്യം വരുന്നത്. 3? ഏത് വർഷം? 2018 അല്ലേ? 14. 14. ഓക്കേ ഓക്കേ. ഇത് സെലേരിയോ 2014 ആണ്. VXC തന്നെയാണ്, മാത്രമല്ല ഓട്ടോമാറ്റിക് കൂടെയാണ്. ഇതില് ടയർ മറ്റേനേക്കാളും കുറച്ചുകൂടി നല്ല ടയേഴ്സ് ഉണ്ട് കേട്ടോ. ആ, ഇത് റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഒന്നും അല്ല. റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ല. സെക്കൻഡ് ഓണർ ആണ്. 64,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 64? ആ. ഇതിന് മൈലേജ് എന്താണ്? ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് ആകുമ്പോഴത്തേനും 15-നകത്തൊക്കെ ആയിരിക്കും വരുന്നത്. നല്ല ടയറാണ്, കുഴപ്പമില്ല. അത്യാവശ്യം റീടച്ച് പരിപാടികളുണ്ട്. ഇവിടെ ഇച്ചിരി പൊള്ളി പൊങ്ങിയൊക്കെ ഇരിക്കുന്നല്ലോ. റീപെയിന്റ് ചെയ്തിട്ടുണ്ടോ? പെയിന്റിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഇങ്ങനെ എടുത്ത് കാണാം. നല്ലപോലെ. എത്ര ചോദ്യം? എത്ര? ഇത് 3-15 ചോദിക്കുന്നത്. 3-15? ആ. എത്ര രൂപ നമുക്ക് ഇറക്കാൻ വേണ്ടി? ആദ്യം 60,000 ഒക്കെ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. ഇറക്കാൻ പറ്റും. ആ, ഇത് നിങ്ങൾ ഈ ബാക്കി ഈ കാര്യങ്ങളൊക്കെ ചെയ്തായിരിക്കും കൊടുക്കുന്നത്? ആ, അതെ അതെ, എല്ലാം ചെയ്തല്ലേ കൊടുക്കുന്നത്? അതെ, വണ്ടി വന്നതേ ഉള്ളൂ. ഇത് സ്വിഫ്റ്റ് VXI 2021 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. എത്ര ഓടി? 57,000 കിലോമീറ്റർ. വാറണ്ടി കാര്യങ്ങളെല്ലാം വരണുണ്ട്. 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ വരണം. അപ്പൊ മെക്കാനിക്കൽ സൈഡ് വർക്ക് എല്ലാം ചെയ്ത് തന്നെയായിരിക്കും കമ്പനി കൊടുക്കുന്നത്. അത്തരം സേഫ്റ്റി ഒക്കെ ഉള്ള വണ്ടിയാ. 6 മാസത്തേക്കുള്ള വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എത്ര ചോദ്യം? എത്ര? 635. 635. ആ, 2021 മോഡലാ. ഇത് സെലേരിയോ ZXI+ ആണ്. 2023 മോഡലാണ്. 7,700 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണറാണ്. ഇതിലെന്ന് പറയുമ്പോഴത്തേനും സെയിം 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ് വരും. പിന്നെ അഡീഷണൽ വാറണ്ടി കസ്റ്റമർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പോയിട്ടായിരിക്കും നമ്മുടെ മാരുതിയുടെ വാറണ്ടി വരുന്നത്. ആ, ഇപ്പം 2027 വരെയാണ് നോർമൽ അവർ എടുത്തിട്ടുള്ള വാറണ്ടി ഉള്ളതെങ്കിൽ അത് കഴിഞ്ഞിട്ട് 1 വർഷം കൂടെ നമ്മുടെ വാറണ്ടിയും കൂടെ കിട്ടും. അത് കസ്റ്റമർ ഒരു ബെനിഫിറ്റ് ആണ്. അതെ അതെ. ഓക്കെ, ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഫുൾ ഓപ്ഷൻ ആണ് ZXI+. ഓക്കെ, ടയറൊക്കെ 7,000 കിലോമീറ്റർ ഓടിയ ഫസ്റ്റ് ടയർ തന്നെ. വെയിലത്തും മഴയത്തും കിടന്ന് പൊടി പിടിക്കുന്നതിൻ്റെ ചെറിയ അപാകതകളുണ്ട്. എത്ര ചോദ്യം? 735. 735. ആദ്യം എത്ര രൂപ നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റും? 1 ലാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. 1 ലാക്ക്. ആ, ഇത് എസ്പ്രസോ VXI 2020 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 23,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 23. വാറണ്ടി കാര്യങ്ങൾ പറഞ്ഞുണ്ട്. 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് പറഞ്ഞുണ്ട്. എൻജിൻ, ആക്സസ്, സ്റ്റഡ്, ഗിയർ ബോക്സിനാണ് നമുക്ക് റീപ്ലേസ് വാറണ്ടി വരുന്നത്. ഈ വണ്ടിക്ക് ആകെയൊക്കെ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. നല്ല വൃത്തിയുണ്ട് കാണാൻ. ടയറൊക്കെ ആദ്യത്തെ ടയർ തന്നെ, ഫസ്റ്റ് ഓടിയ ടയർസ് തന്നെ കിടക്കുന്നത്. 23 ഓടിയുള്ളൂ. അതെ. വേറെ അപാകതകൾ കാര്യങ്ങൾ ഇല്ല? റീപ്ലേസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. വിത്ത് വാറണ്ടിയിൽ നമുക്ക് 4,20 ആണ് ചോദ്യം വരുന്നത്. 4,20? ആ. എത്ര രൂപ ഇറക്കാൻ പറ്റും? സെയിം ഒരു 50-70 ആ ഒരു റേഞ്ച് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. ഇത് ഡിസൈർ ZXI+ ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. 2017 മോഡലാണ്. ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. കിലോമീറ്റർ 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. നല്ല ടയറാണ്. സെക്കൻഡ് ടയറാണ് അല്ലേ? അതെ. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് നമുക്ക് വേണ്ടുന്ന ഫീച്ചേഴ്സ് മിക്കതിൽ തന്നെ വരണുണ്ട്. ആ, നമുക്ക് അഡീഷണൽ ആയിട്ടൊന്നും ചെയ്യണ്ട. ആ,
നമുക്ക് ഇത് ചെയ്തോ അത് ചെയ്തോ എന്നുള്ള ചോദ്യം ഇല്ലാത്തൊരു ചോദ്യമാണ്. അത്യാവശ്യം വണ്ടിക്കാകും, എല്ലാം ഉള്ള പക്ഷെ ആയതുകൊണ്ട് തന്നെ പിന്നെ എല്ലാം വരുന്നൊരു വണ്ടിയായതുകൊണ്ട് ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല, റീപ്ലേസ്മെന്റ്സ് ഇല്ല, ടയേഴ്സ് എല്ലാം നല്ല ടയേഴ്സ് ആണ്. എത്ര ചോദിക്കുന്നത്? 580. 580 ആ. ഇത് സ്വിഫ്റ്റ് VXi 2021 മോഡലാണ്. ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ്. 17,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ടയർ തന്നെ അപ്പം. അതെ, വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട്, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 17,000 കിലോമീറ്റർ. ഇത് ടോപ്പ് വേരിയന്റ് ആണോ? ഇല്ല ഇല്ല, മിഡ് വേരിയന്റ് ആണ്. മിഡ് വേരിയന്റ് ആണ്. പിന്നെ ഓട്ടോമാറ്റിക് കൂടെയാണ്. ഓട്ടോമാറ്റിക് ആണ്. ഓക്കേ. നല്ല സീറ്റോറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടച്ച് സ്ക്രീൻ അഡിഷണൽ ചെയ്തിരിക്കുന്നതാ. അഡിഷണൽ ചെയ്തയാ? അതെ അതെ. ഓക്കേ. VXi-യിൽ വരത്തില്ല. നല്ല ടയേഴ്സ് ആണ്. എത്ര ചോദ്യം? 690. ഇതില് റീപ്ലേസ് റീപെയിന്റിംഗ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഇല്ല, ഇതില് അഡിഷണൽ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമും ടച്ച് സ്ക്രീനും അഡിഷണൽ ചെയ്തിട്ടുണ്ട്. അഡിഷണൽ ചെയ്തു. ആ, വേരിയന്റ് വന്നിട്ട് മിഡ് വേരിയന്റ് ആണ്. അപ്പം ഇൻബിൽറ്റ് സ്റ്റീരിയോ മാത്രമേ വരത്തുള്ളൂ. അപ്പം അത് റീപ്ലേസ് ചെയ്തിട്ട് അവർ ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. ഡിസൈർ VXi ഓട്ടോമാറ്റിക് ആണ്. 2017 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്. 46,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ടയർ ആണ്. ആ, ഇതിലാണെങ്കിൽ 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും വരും. ഈ ടയർ മാറി കൊടുക്കുമോ? ടയർ അത്യാവശ്യം മോശമാണ്. നമുക്ക് 2 ടയറൊക്കെ ചോയ്സ് ആണ്. ചോയ്സ് ആണ്. ഓക്കേ. വണ്ടിക്കകമൊക്കെ കൊള്ളാം അത്യാവശ്യം. 2 ടയറിൻ്റെതും കമ്മിറ്റ് ചെയ്ത് റേറ്റും അതേ ഡിസ്കൗണ്ട് വേണമെന്ന് ചിലപ്പോൾ അവർ വില്ലിംഗ് ആവത്തില്ല. വില്ലിംഗ് ആവത്തില്ല. ആ, മുൻപേർ അതങ്ങ് പറഞ്ഞേക്കുവാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നൊന്നും പറയരുത്. അത്രേ ഉള്ളൂ. ടയർ, ബാക്ക് ടയറും അതേ കണ്ടീഷനൊക്കെ തന്നെ. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല. പെയിന്റിംഗ് വർക്ക് നോർമൽ എപ്പോഴും പറയുന്ന പോലെ പെയിന്റിംഗ് വർക്ക് വരും. നമ്മളായിട്ട് ഇടിച്ചില്ലെങ്കിൽ പോലും ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇടിച്ചിരുന്നതും ആവാം. അപ്പൊ വർക്ക് ചെയ്തല്ലേ പറ്റൂ. ആ, പഴയ വണ്ടി ആകുമ്പോ എന്തെങ്കിലുമൊക്കെ കാണാം, കാണാതിരിക്കത്തില്ല. 610 ആണ് ചോദ്യം വരുന്നത്. 610. ആ, ഇത് സ്വിഫ്റ്റ് ZXi പ്ലസ് ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. മാത്രമല്ല ഓട്ടോമാറ്റിക് ആണ്. 2023 മോഡലാണ്. 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. അത്യാവശ്യം വലുതായിട്ട് ഓടാത്ത വണ്ടികളും കിടപ്പുണ്ടല്ലേ. ആ, ഇതൊക്കെ ഓണത്തിന് വന്ന കയറിയ വണ്ടിയാണോ? ഓണത്തിന് വന്നതാ. പക്ഷെ കസ്റ്റമർ ഇത് കൊടുത്തിട്ട് ഒരു ചെറിയ വണ്ടിയാണ് എടുത്തത്. എന്തോ കസ്റ്റമറിന് വീട്ടില് മോനാ എടുത്തത്. മോൻ പുറത്തു പോയി. അപ്പൊ പുള്ളിക്കാരനെ കൊണ്ടു നടക്കാനും വൈഫിനുമായിട്ടൊക്കെ ഒരു ചെറിയ വണ്ടി മതി, അങ്ങനെ എടുത്തതാണ്. മോൻ ഉണ്ടായിരുന്ന സമയത്താണ് ഇത് എടുത്തത്. മോൻ പോവുകയും ചെയ്തു പുറത്തോട്ട്. അബ്രോഡ് ആണ്. ഇത് ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ ആണ്. ടോപ്പ് ആൻഡ് മോഡലാ. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. എത്ര ചോദ്യം? 920. എന്റെ അമ്മച്ചി, അപ്പൊ ഈ വണ്ടി ഇറങ്ങിയപ്പോ എന്തോ ആണ്? ഇത് ഇറങ്ങുന്ന സമയത്ത് മാനുവലിന് എന്നാ 9 something വരും. അപ്പോൾ ഓട്ടോമാറ്റിക് ആകുമ്പോൾ അതിൽ നിന്ന് ഒരു 50 വ്യത്യാസം, അല്ലെങ്കിൽ ആ ഒരു റേഞ്ച് വരും, വ്യത്യാസം വരും. എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം? 1 lakh ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. 1 lakh. ആ, 1.5 ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാൻ പറ്റും. 1.5 ഒക്കെ അടച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ കുറച്ച് സേഫ് ആയിരിക്കും. ഇത് ബെലേനോ സീറ്റാ. 2017 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ എന്നുള്ളത് ജെനുവിൻ ആണ്. ഉറപ്പാണ്? ആ, ഉറപ്പാണ്. അല്ല, ടയർ അത്രയും പോയി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. വണ്ടിക്ക് അകമൊക്കെ നല്ല നീറ്റാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല വൃത്തിയുണ്ട്. അല്ല, ബാക്ക് ടയർ പിന്നെ ഉണ്ട് കേട്ടോ. ചൂടത്ത് വന്ന് ഏറിയൻ്റെ ആണ് എന്തോ. ആ, അല്ല, ഉണ്ട്, കുഴപ്പമില്ല, ഉണ്ട്. എത്ര ചോദ്യം? ഇതാണെങ്കിൽ 5.75 വരുന്നത്. 5.75. ആ, റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് അങ്ങനെ ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ്ഡ് അല്ല. ഈ എന്തിനാ അങ്ങനെ പേടിക്കുന്നേ? റീപ്ലേസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറ. ഗ്ലാസ് മാത്രം മാറ്റി, ഗ്ലാസിൻ്റെ മസ്റ്റ് ആയിട്ട് നോക്കണോ? ഇല്ല, ചില കേസിൽ ഇത് ഡോറ് മാറിയിരിക്കും, ഗ്ലാസ് മാറത്തില്ല. അപ്പൊ നമ്മളത് നോക്കി എന്തായാലും പറഞ്ഞിരിക്കണല്ലോ, അതുകൊണ്ട് പിന്നെ ജസ്റ്റ് നോക്കി പറഞ്ഞേയുള്ളൂ. ഇത് ബ്രെസ VXi സെക്കൻഡ് വേരിയന്റ് ആണ്. 2022 മോഡലാണ്. 19,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. VXi ആണെങ്കിലും പുഷ് സ്റ്റാർട്ട് ബട്ടൺ കാര്യങ്ങളാണ് വരുന്നത്. ഇതിലെ ടയേഴ്സ് ഒക്കെ പ്രത്യേകം ചെയ്തതാണോ? ആ, കേറി വന്ന മോഡിഫൈ ചെയ്തിരുന്നത്. അലോയി ഒക്കെ കേറ്റ് ചെയ്താ സെപ്പറേറ്റ്. അഡിഷണൽ ചെയ്തതാണ്. ആ, ഈ അത്യാവശ്യം നല്ല ടയറും ഉണ്ട്, അടിപൊളി അലോയ് വീൽസും കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത്.
എത്ര ചോദിക്കുന്നേ? 980,000. 980,000? വേറെ അപാകതകൾ പറയാൻ ഇല്ല ഇല്ല. പെയിന്റിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ല വേറെ ഒന്നുമില്ല. ഇല്ല. VXI 2020 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഇത് വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പൊ ഇതുവരെ കാണിച്ചതിനൊന്നും ക്വാളിറ്റി അങ്ങനെയല്ല. നമുക്ക് കുറച്ച് എന്താ വിശ്വാസം ഉള്ളത് ഉണ്ടെന്ന് പറയണമല്ലോ. നേരിട്ട് അറിയാവുന്ന വണ്ടിയാണോ? ആ അങ്ങനെയല്ല, അറിയാം, എല്ലാരും പറഞ്ഞിട്ടുണ്ട്. വണ്ടിക്കകമൊക്കെ നല്ല വൃത്തിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഫോഡോ പവറിന്റെ ആണ്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടിക്കകമൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. എത്ര ചോദ്യം? 6 നല്ല ടയേഴ്സ് കാര്യങ്ങളുണ്ട്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല. ഇത് ഡാറ്റ്സന്റെ റെഡിഗോ ആണ്. 2018 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓട്ടോമാറ്റിക് ആണ്. 64,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. അതെ. അത്യാവശ്യം നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വണ്ടിക്കകം ഒക്കെ കാണാൻ അത്യാവശ്യം കൊള്ളാം. റീപ്ലേസ്മെന്റ്സ് ആയിട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല. ടു ഡോർ പവർ വിൻഡോ ആണല്ലേ? അതെ. സീറ്റ് ടയേഴ്സ് ഉണ്ട്. എത്ര ഓടിയെന്നാ പറഞ്ഞേ? 65 ടയർ. അപ്പൊ സെക്കൻഡ് ഇട്ടേക്കായിരിക്കും. നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. എത്ര ചോദ്യം? 235. 235. കാരണം ഓട്ടോമാറ്റിക് നമുക്ക് മാരുതി വണ്ടികളിൽ തന്നെ കുറച്ച് ഹൈയസ്റ്റ് ബഡ്ജറ്റ് ആയിരിക്കും വരുന്നത്. ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. ഇത് ഇഗ്നിസ് സീറ്റ 2021 മോഡലാണ്. സിംഗിൾ ഓണറി തന്നെയാണ്. 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 28? ആ കുറച്ച് ഓടിയിട്ടുള്ളത്. അതെ. ജെന്യൂൻ കിലോമീറ്റർ ആണ്. ജെന്യൂനാ ജെന്യൂനാ. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. ഒന്നുമില്ല. വണ്ടിക്കകമൊക്കെ കൊള്ളാം. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കാണ്. ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ചെയ്താണോ? അല്ല, സീറ്റ വേരിയന്റ് വരുന്നത് ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെയുള്ള വേരിയന്റ്. അപ്പൊ ഇതിൽ വരുന്നതാ. അലോയ് വീൽസ് ഒക്കെ? അലോയ് വീൽസും വരുന്നതാ. വരുന്നതാ. ഓക്കെ. നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. 25 ഓടിയ ടയർ ആണ്. നല്ല അലോയ് വീൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര ചോദിക്കുന്നത്? 570,000. 570,000. എന്തെങ്കിലും കുറയോ? ആ പിന്നെ വാറണ്ടി കാര്യങ്ങളൊക്കെ വരണുണ്ട്. എത്ര വർഷം? ഇതാണെങ്കിൽ 6 മാസം. 6 മാസം വാറണ്ടി. വേറെ അപാകതകൾ ഇല്ല ഇല്ല. കിഡാണ്. 2022 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പാണ് വരുന്നത്. 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. 22? ആ 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല ടയറും കാര്യങ്ങളും കിടപ്പുണ്ട്. വണ്ടിക്കകം സീറ്റർ കാര്യങ്ങളൊന്നും ഇല്ല. നോർമൽ രീതിയിലുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ്. മാനുവൽ വണ്ടി. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ പ്രത്യേകം വെച്ചാണോ? അതെ. ഓക്കെ. ടയർ കണ്ടീഷനൊക്കെ അത്യാവശ്യം നല്ല ടയർ കണ്ടീഷൻ ഉണ്ട്. ഇത് ബേസ് വേരിയന്റ് അല്ലേ? ബേസ് വേരിയന്റ്. അതിൽ അഡിഷണൽ പിന്നെ ചെയ്തിട്ടുള്ളതാണ്. അല്ല, ഇത് ഞാൻ ഡോറിന്റെ നോക്കിയപ്പോ മനസ്സിലായി ബേസ് ആണ്. അതാണ് ചോദിച്ചത്. എത്ര ചോദിക്കുന്നത്? 395. 395. ഇത് കിഡ് ആണ്. 2019 മോഡല്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. 37,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. മിഡ് വേരിയന്റ് ആണ്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല. മിഡ് വേരിയന്റ് എന്ന് പറയുമ്പോഴേ ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ അത് അഡിഷണൽ ചെയ്തേക്കുന്നതാ. ചെയ്തേക്കോ? സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വന്നിട്ടില്ല. നോർമലാണ്. മാനുവൽ വണ്ടിയാണ്. ഓക്കെ. ടയർ കണ്ടീഷനൊക്കെ ആവറേജ് ടയർ കണ്ടീഷൻ ഉണ്ട്. ബമ്പർ റീപ്ലേസ് ഉണ്ട്. കാരണം ഇത് നമുക്ക് ഹിസ്റ്ററി എടുക്കാൻ പറ്റത്തില്ല. നോൺ മാരുതി ആയതുകൊണ്ടേ നമുക്ക് ഇവിടെ മാരുതി വണ്ടികളുടെ മാത്രമേ ഹിസ്റ്ററി ചെക്ക് ചെയ്യാൻ പറ്റൂ. ഒന്നുകിൽ ഇത് ഷോറൂമിൽ പോയി ചെക്ക് ചെയ്യാം കസ്റ്റമേഴ്സിന്. പിന്നെ ഇവാലുവേറ്റേഴ്സ് ചെക്ക് ചെയ്തെടുത്തോണ്ട് അവരത് പറഞ്ഞതാ ബമ്പർ ആ റീപ്ലേസ് ഉണ്ടെന്നുള്ളത്. ഇല്ല ഇല്ല. ഇതൊക്കെയാകുമ്പോ ഒരു 60 ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. 5 വർഷം വരെ ലോൺ ലോൺ കിട്ടും. പെർ ലാക്കിന് എങ്ങനെയാണ് നിങ്ങൾ? 5 വർഷം വരെ കിട്ടുന്നതാണെങ്കിൽ പെർ ലാക്കിന് 2,400 വരും. ഓക്കെ. 3 വർഷമൊക്കെ ആയിട്ട് കുറയുകയാണെങ്കിൽ? 3 വർഷമൊക്കെ കുറയുമ്പോഴത്തേനും അളവ് കുറച്ച് കൂടി വരും. 2,400 എന്നുള്ളത് 3,000 സംതിങ് പോകും. സംതിങ് പോകും. അപ്പൊ നമ്മുടെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. നല്ല വെയിലാണ്. കുറച്ചുകൂടിയൊക്കെ വേണമെങ്കിൽ എനിക്ക് കാണിക്കാം. കാരണം അത്രയ്ക്ക് ഹ്യൂജ് വണ്ടികൾ വന്ന് കിടപ്പുണ്ട്. പക്ഷെ നിന്നും നടന്നൊന്നും എടുക്കാൻ വെയിലെ അത്രയ്ക്ക് വെയിൽ, ഒരു മര്യാദ ഇല്ലാത്ത വെയിൽ കേട്ടോ. തളന്ന്, അതുകൊണ്ടാണ് നിർത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണിച്ച വണ്ടികളല്ലാതെ ഏതെങ്കിലുമൊക്കെ മോഡൽ വണ്ടികളൊക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പർ ഞാൻ കൊടുത്തേക്കാം അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ആ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. കാരണം ഇഷ്ടംപോലെ വണ്ടികളുണ്ട് കേട്ടോ. ഒരു ഈ ചെറിയ എമൗണ്ടുള്ള വണ്ടികളിലും വലിയ എമൗണ്ടുള്ള വണ്ടികളിലും ഞാൻ കാണിച്ച വണ്ടികളല്ലാതെ ഇനിയും ഇഷ്ടംപോലെ വണ്ടികൾ കിടപ്പുണ്ട്.
പക്ഷെ ആ വണ്ടികളൊന്നും ചെയ്ത് കാണിച്ചു തരാൻ എനിക്ക് വയ്യപ്പാ, എനിക്ക് അത്രയ്ക്ക് വയ്യ, താങ്ങാൻ വയ്യ. അതുകൊണ്ടാണ് അപ്പം വേറെ വണ്ടികൾ നോക്കുന്നവർ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. അപ്പം വിശ്വസിച്ച് വന്ന് എടുക്കാം. പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ തന്നെ പറയുന്ന ഒരു ഡയലോഗാണ്. പ്രശ്നം പറഞ്ഞത് തെറ്റുണ്ടെന്ന് ഞാൻ പറയത്തില്ല. ഏത് കടയിൽ പോയാലും റീപ്ലേസ്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്ത വണ്ടികൾ, അങ്ങനത്തെ വണ്ടികൾ കിട്ടുന്ന കടകളുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല, പക്ഷേ അങ്ങനെയാണ് എപ്പോഴും പറയുന്നത്. അപ്പം ഇവിടെ അത്യാവശ്യം റീപ്ലേസ് ഉള്ള വണ്ടികൾ റീപ്ലേസ് ഉണ്ട് എന്ന് തന്നെ പറഞ്ഞ് സത്യസന്ധമായിട്ടാണ് ഡീൽ ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വന്ന് വിശ്വസിച്ചെടുക്കാവുന്ന ഒരു സ്ഥാപനമാണ്. എന്നിരുന്നാൽ പോലും ഒരു നല്ല മെക്കാനിക്കലിനെ കൊണ്ടുവന്ന് വേണം എപ്പോഴും ഏത് ഷോപ്പിൽ പോയാലും യൂസ്ഡ് വണ്ടികൾ എടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന നല്ലൊരു വീഡിയോ ഞാൻ തന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ. ബൈ.